മാത്തമാറ്റിക്സിന്റെ പ്രചരണത്തിനായി SVR NSS കോളേജ് വാഴൂർ സംഘടിപ്പിച്ച ഇത്തരമൊരു ലെക്ചർ സീരീസിൽ എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ എനിക്കുള്ള സന്തോഷവും നന്ദിയും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഗണിതശാസ്ത്രത്തിന്റെ പ്രചാരകരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എത്രയൊക്കെ ഗഹനമായി മാത്തമാറ്റിക്സ് പഠിച്ചാലും അറിയാൻ ശ്രമിച്ചാലും പലപ്പോഴും നമ്മളെ ഒരു ഒരു വിഷമം ഭരിക്കുന്നുണ്ട്. കാരണം ഈ പഠിക്കുന്നതിനൊക്കെ നമുക്ക് വല്ല പ്രയോജനവും ഉണ്ടോ, ഒരു പ്രയോജനവും ഇല്ലാത്ത സംഗതികളാണോ നാം ഇങ്ങനെ പഠിച്ചു കൂട്ടുന്നത് എന്നൊരു ഒരു സങ്കടം, ഒരു സംശയം എപ്പോഴും നമ്മളവിടെ കൂടെ ഉണ്ട്. മനുഷ്യവംശം ആവിർഭവിച്ചത് മുതൽ ഇന്നിപ്പോ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റോട് ചുറ്റും ലോകത്തിലാകമാനം മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ടെങ്കിലും പലപ്പോഴും നാം അതേപ്പറ്റി അറിയാറില്ല. 16-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ ഗണിതജ്ഞനായിരുന്ന ഗലീലിയോ പ്രപഞ്ചത്തിന്റെ പുസ്തകം ഗണിത ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ലോകത്തിന്റെ സമസ്ത മേഖലകളിലും ഗണിതത്തിന് കൈവന്നിരിക്കുന്ന ഒരു പ്രസക്തി പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നമുക്ക് അല്പം പോലും അതിശയപ്പെടാനുമാവില്ല, അത്ഭുതപ്പെടാനുമാവില്ല. നാം പഠിക്കുന്ന ഓരോ കൺസെപ്റ്റിനും ആപ്ലിക്കേഷൻസ് എവിടെയാണ് എന്ന് അറിയുന്നത് നമ്മെ ഈ വിഷയത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഇന്ന് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. നമ്മൾ എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ പഠനത്തിന്റെ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വളരെ ആലങ്കാരികമായി അങ്ങനെ പറയാറുണ്ടെങ്കിലും 1950-ന് ശേഷം വളരെ പ്രചാരം നേടിയ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം നാം കൂടുതൽ കൂടുതൽ ആസ്വദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ കമ്പ്യൂട്ടർ മേഖലയിൽ ഉപയോഗിക്കുന്ന ഗണിതത്തെ പറ്റി അത്ര വലിയ പിടിയുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് വിവരങ്ങൾ നമ്മുടെ കൺമുൻപിൽ എത്തിച്ചു തരുന്ന, നമ്മുടെ പഠനാവശ്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയായി നാം ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ച് എന്ന സെർച്ച് എഞ്ചിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്സ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ധാരാളം സെർച്ച് എഞ്ചിനുകൾ ഉണ്ട്. ഗൂഗിൾ അല്ലാതെ തന്നെയും 1994 ആരംഭിച്ച യാഹു, പിന്നീട് 1998 ആരംഭിച്ച ഗൂഗിള്, അതിനോടകം വന്നുപോയ ബിങ് അതായത് മൈക്രോസോഫ്റ്റിന്റെ ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ് പിന്നെ അൾട്രാവിസ്റ്റ എന്നൊരെണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. വാട്ട് ഈസ് ഇറ്റ് ഡോട്ട് കോം എന്നൊരു സെർച്ച് എഞ്ചിനുണ്ട്. അങ്ങനെ ധാരാളം സെർച്ച് എഞ്ചിനുകൾ ഉണ്ട്. ഈ സെർച്ച് എഞ്ചിനുകളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ കമ്പ്യൂട്ടർ ലോകത്തുള്ള വിവരങ്ങളെ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കുക. നാം ഇവിടെ ഈ അഡ്രസ്, ഈ സെർച്ച് ബാറിൽ ഇവിടെയാണ് സെർച്ച് സ്പേസ്, ഇവിടെയാണ് നാം നമുക്ക് വേണ്ട വിവരങ്ങൾ കൊടുക്കുക. ഇപ്പൊ വാഴൂർ എന്ന് ടൈപ്പ് ചെയ്താൽ വാഴൂരിനെ സംബന്ധിച്ച ധാരാളം പേജുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ഗൂഗിളിന്റെയൊക്കെ ഡാറ്റാബേസിൽ അവർ തന്നെ അവകാശപ്പെടുന്നത് 25 മില്യൺ അധികം വെബ് പേജുകൾ ഉണ്ട് എന്നാണ്. എങ്ങനെയാണ് ഈ 25 മില്യൺ പേജുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിവരം ഗൂഗിൾ നമ്മുടെ കൺമുൻപിൽ എത്തിച്ചു തരുന്നത്? നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് നമ്മുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ, OP ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറാണ് പിന്നീട് നമ്മുടെ റെഫറൻസ് ആയി അവിടെ ഉപയോഗിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആശുപത്രിയിലുള്ള ഫയലുകളിൽ ഒറ്റ ഒരെണ്ണത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു നമ്പർ കാണും, നമ്മുടെ നമ്പർ. അപ്പൊ ഈ ആശുപത്രിയിലെ ഫയലുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു.
ഈ അടുക്കി വെച്ചിരിക്കുന്നതിനകത്തു നിന്ന് സാധാരണഗതിയിൽ അവർ അടുക്കി വയ്ക്കുക നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും അല്ലെങ്കിൽ വർഷത്തിന്റെ കണക്കനുസരിച്ചായിരിക്കും. എന്തായാലും ആ ആ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിൽ നിന്ന് നമ്മുടെ നമ്പറിലുള്ള ഫയൽ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല. ധാരാളം ഫയലുകൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കുമായിരിക്കും. എങ്കിൽ പോലും അവർക്ക് ഈ ഫയലിന്റെ ലൊക്കേഷൻ അറിയാം. ആ ലൊക്കേഷനിൽ നിന്ന് അവർ ഈ ഫയല് എടുത്തു തരും. അതേസമയം 25 മില്യണോളം പേജുകളിൽ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഗൂഗിളിന്റെ ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പൊ വാഴൂർ എന്ന പേരുള്ള ഒരു ഫയൽ, ആ വാഴൂർ എന്ന പേരുള്ള ഫയൽ തന്നെ ഒരു 200,000 ഫയലുകളെങ്കിലും കാണും, വാഴൂർ എന്ന വാക്കുള്ള ഫയലുകൾ. ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഈ സെർച്ച് എഞ്ചിൻ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചു തരിക? നോക്കൂ, ഇതാണ് ഒരു സെർച്ച് എഞ്ചിനിൽ സംഭവിക്കുന്നത്. അതായത് ഇവിടെ നാം ഇവിടെ ഗൂഗിളിന്റെ അഡ്രസ് ബാറിൽ നമ്മളൊരു വിവരം അറിയാൻ വേണ്ടി ഒരു കൊറി കൊടുക്കുന്നു. ആ കൊറി ഈ വെബ് വേൾഡിൽ സെർച്ച് ചെയ്യപ്പെടുന്നു. ഗൂഗിളിന്റെ ഇതുമാതിരിയുള്ള അനേകം ക്രൗളേഴ്സ്, അതായത് വിവരങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന റോബോട്ടുകളെ പോലെയുള്ള കമ്പ്യൂട്ടറുകൾ പല പല വെബ്സൈറ്റുകളിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച് നേരത്തെ തന്നെ അവരുടെ സെർച്ച് എഞ്ചിൻ ഡാറ്റാബേസിൽ അടുക്കി വെച്ചിരിക്കും. ഈ വെച്ചിരിക്കുന്ന ഫയലുകളിൽ നമ്മൾ ആവശ്യപ്പെട്ട, നമ്മൾ കൊറി ചെയ്ത, നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത വാക്കുകളുള്ള പേജുകളെല്ലാം ഈ സെർച്ച് എഞ്ചിൻ കളക്ട് ചെയ്യുന്നു. ധാരാളം വെബ്സൈറ്റുകളുണ്ട് ഈ ലോകത്തുള്ള വെബ്സൈറ്റുകളിൽ നിന്ന്, വെബ് പേജുകളിൽ നിന്ന് വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒരു ഡാറ്റാബേസിൽ ഗൂഗിൾ ആദ്യമേ ശേഖരിച്ചു വെച്ചിരിക്കും. നമ്മൾ കൊടുക്കുന്ന കുറി, ഉദാഹരണത്തിന് വാഴൂർ എന്നാണെങ്കിൽ വാഴൂർ എന്ന പേരുള്ള പേജുകൾ ഈ ഡാറ്റാബേസിൽ നിന്നും ഈ ക്രൗളേഴ്സ്, ഇവരെ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ തപ്പി കണ്ടുപിടിക്കുന്നവരെന്നാ പറയുക, ഈ ഡാറ്റ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ മുൻപിൽ എത്തിച്ചു തരുന്ന ഈ ക്രൗളേഴ്സ് ഗൂഗിളിന് തന്നെ ഏതാണ്ട് 250,000 ഇത്തരം വളരെ ശക്തി ഏറിയ കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്. ഈ ഫയലുകള് ഇവര് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ ഫയലുകൾ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചു തരുന്നു. 1998 തന്നെ സെർച്ച് എഞ്ചിനുകൾ പ്രവർത്തിച്ചിരുന്നത് ഈ വിധത്തിലായിരുന്നു. ഈ ഫയലുകൾ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചു തരുന്നു. പക്ഷെ ഈ ഫയലുകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ആകെ ഒരു 10,000 ഫയലുകൾ ഉണ്ടെന്ന് കരുതുക. ഈ 10,000 ഫയലുകളിൽ ഏതാണ് നമുക്ക് ആദ്യം കാണേണ്ടത് എന്ന് ഈ സെർച്ച് എഞ്ചിൻ അറിഞ്ഞുകൂടാ. ഏതാണ് നമ്മുടെ കൺമുമ്പിൽ ആദ്യം എത്തിക്കുക എന്ന് ഈ സെർച്ച് എഞ്ചിൻ അറിഞ്ഞുകൂടാ. സെർച്ച് എഞ്ചിൻ ഈ ഫയലുകൾ ഈ കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ സ്ക്രീനിൽ എത്തിക്കുന്നു. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഒരുപക്ഷെ 6,000-ാമത്തെയോ 7,000-ാമത്തെയോ ഫയലുകളായിരിക്കാം. നമുക്ക് ക്ഷമയുണ്ടോ? ഈ കിട്ടുന്ന ഫയലുകൾ മുഴുവൻ വായിച്ചു നോക്കി നമുക്ക് ആവശ്യമുള്ള വിവരം ശേഖരിക്കാൻ നമുക്ക് ക്ഷമയുണ്ടോ? ഇതിനോടകം ഏതെങ്കിലും ഒരു ബിരുദൻ ഒരു 100,000 പേജുകൾ വാഴൂർ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഈ വേൾഡ് വൈഡ് വെബിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? 100,000 ഫയലുകൾ വാഴൂർ എന്ന വേർഡ് മാത്രം ടൈപ്പ് ചെയ്ത് 100,000 ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100,000 ഫയലുകളും ഈ ഡാറ്റാബേസിൽ ഉണ്ടാവും. ഈ ക്രോളേഴ്സ് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ 100,000 റിസൾട്ടുകൾ നമ്മുടെ മുമ്പിൽ എത്തിക്കും. ഒരുപക്ഷെ ആദ്യത്തെ 5,000 ഫയലുകളിലും വെറും വാഴൂർ എന്ന് മാത്രം എഴുതിയ പേജുകളായിരിക്കാം. നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോ ഈ വിവരങ്ങളെ ശേഖരിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം അവയെ അതിന്റെ ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, ഏറ്റവും നമുക്ക് കൂടുതൽ പ്രയോജനം വരുന്ന, ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന, ഏറ്റവും ഓതന്റിക്കേറ്റീവ് ആയിട്ടുള്ള ഫയലുകൾ ആദ്യം നമ്മുടെ കൺമുമ്പിൽ, ആദ്യം നമ്മുടെ ലിസ്റ്റിൽ വരത്തക്ക വിധത്തിൽ വേണം ഈ ഫയലുകൾ ഡിസ്പ്ലേ ചെയ്യാൻ. അതിന് സെർച്ച് എഞ്ചിനുകളെ സഹായിക്കുന്ന
ശാസ്ത്രശാഖ മാത്തമാറ്റിക്സ് ആണ്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു 4 പേജുകൾ മാത്രമേ ഈ വെബ്സൈറ്റിലുള്ളൂ എന്ന് കരുതുക. വേൾഡ് വൈഡ് വെബിൽ ആകെ 4 പേജുകളേ ഉള്ളൂ എന്ന് കരുതുക. ഇവിടെ പേജ് 1-ൽ പേജ് 2, പേജ് 3, പേജ് 4 എന്നിവയിലേക്ക് ഓരോ ലിങ്ക് ഉണ്ട്. പേജ് 1-ൽ നിന്ന് എന്തുകൊണ്ടാണ് പേജ് 2, പേജ് 3, പേജ് 4-ലേക്ക് ലിങ്കുകൾ വരിക? കാരണം പേജ് 1 ക്രിയേറ്റ് ചെയ്ത ആള് ഓതന്റിക്കേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ പേജ് 1-ൽ ശേഖരിക്കുന്നു. അതോടൊപ്പം പേജ് 2-ലും 3-ലും 4-ലും ഇതിനനുബന്ധമായ വിവരങ്ങൾ ഉണ്ടെന്നും പേജ് 1 സന്ദർശിക്കുന്ന ഒരാൾ പേജ് 2-ഉം 3-ഉം 4-ഉം സന്ദർശിച്ചിരിക്കേണ്ടതാണെന്നും അദ്ദേഹം കരുതുന്നു. അങ്ങനെ പേജ് 2, 3, 4-ലേക്ക് ഓരോ ലിങ്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ പേജ് 1-ൽ എത്തുന്ന ആളിന് പേജ് 2-ഉം 3-ഉം 4-ഉം റെലവൻ്റ് ആണ്. പേജ് 2-ൽ നിന്ന് പേജ് 3, പേജ് 4-ലേക്ക് ലിങ്കുണ്ട്. പേജ് 3-ൽ പേജ് 1-ലേക്ക് ലിങ്കുണ്ട്. പേജ് 4-ൽ പേജ് 3-ലേക്കും പേജ് 1-ലേക്കും ലിങ്കുണ്ട്. ഇത് പേജുകളുടെ റെലവൻസ് കാണിക്കുന്ന ഒരു ലിങ്കേജാണ്. പേജ് 1-നെ സംബന്ധിച്ചിടത്തോളം പേജ് 2-ഉം 3-ഉം 4-ഉം റെലവൻ്റ് ആണ്. പേജ് 4-നെ സംബന്ധിച്ചിടത്തോളം പേജ് 1-ഉം 3-ഉം റെലവൻ്റ് ആണ്. പേജ് 3-യെ സംബന്ധിച്ചിടത്തോളം പേജ് 1 മാത്രമേ റെലവൻ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പേജ് 3, പേജ് 3-യുടെ ഇൻഫർമേഷൻ മുഴുവൻ പേജ് 1-ലേക്കും കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ ഈ റെലവൻസ് മനസ്സിലാക്കാൻ നമ്മൾ ഒരു പിക്ചർ ഉപയോഗിക്കുന്നു. ഇത് 1-ാമത്തെ വെബ്സൈറ്റ്, 1-ാമത്തെ വെബ് പേജ്, 1, 2, 3, 4 വെബ് പേജുകള്. 1-ൽ നിന്ന് മറ്റൊന്നിലേക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ സെവി ജോയിൻ ദ കറസ്പോണ്ടിങ് പേജസ് ബൈ എ ലൈൻ ആൻഡ് ഗീവ് ആൻ ആരോ. 1-ൽ നിന്ന് 3-ലേക്ക് ഒരു ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേജ് 1-ൽ നിന്ന് പേജ് 3-ലേക്ക് ഒരു ലിങ്ക് ഉണ്ട്. ഇനി എന്താ ഇതിന്റെ റെലവൻസ്? പേജ് 1-ൽ നിന്ന് നമുക്ക് മുൻ പേജിൽ നമുക്കറിയാം പേജ് 1-ൽ നിന്ന് പേജ് 2, 3, 4 ഇവയിലേക്ക് ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പേജ് 1 അതിന്റെ റെലവൻസ് ഈ 3 പേജുകൾക്കുമായി പങ്കുവയ്ക്കുന്നു. 3 പേജുകൾക്കുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഓരോ പേജിനും 1/3 ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പേജ് 1-ഉം പേജ് 1/ പേജ് 3-ഉം തമ്മിൽ പേജ് 1-ൽ നിന്ന് പേജ് 3-ലേക്ക് ഒരു ലിങ്ക് ഉണ്ട്. ആൻഡ് ദാറ്റ് ലിങ്ക് gives a priority, an importance of 1/3 to page 3. തിരിച്ച് പേജ് 3-ൽ നിന്ന് പേജ് 1-ലേക്ക് മാത്രമേ ലിങ്ക് ഉള്ളൂ. സോ ഇറ്റ് ഗീവ്സ് എ പ്രയോറിറ്റി 1. 3 അതിന്റെ ഫുൾ ഡേറ്റയും 1-ലേക്ക് ഷെയർ ചെയ്യുന്നെന്നോ 3-ൽ നിന്ന് 3 വരുന്ന ആളിനെ 1 കണ്ടാൽ മതിയെന്നോ ഒക്കെ അതിനർത്ഥമുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഈ ഈ പിക്ചറിൽ ഈ ഓരോ ആരോയ്ക്കും ഓരോ ആർക്കിനും ഓരോ ലൈനിനും കൊടുക്കുന്ന ഈ നമ്പറിനെ ഇതിനെ വേണമെങ്കിൽ വെയിറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലിങ്ക് വാല്യൂ എന്ന് വിളിക്കാം. ഇതുപയോഗിച്ച് നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്യുന്നു. വി കോൾ ദാറ്റ് ആസ് എ ലിങ്ക് മെട്രിക്സ്. അതായത് 1-ാമത്തെ പേജ്, 1-ാമത്തെ പേജുമായിട്ട് ലിങ്ക് ഇല്ല. ഇവിടെ കോളം വാല്യൂസ്, 1-ാമത്തെ പേജിന് 1-ാമത്തെ പേജുമായിട്ട് ലിങ്ക് ഇല്ല. 2, 3, 4 പേജുമായിട്ട് ലിങ്ക് ഉണ്ട്. അങ്ങനെ 3 പേജുകളുമായിട്ട് ലിങ്ക് ഉണ്ട്. സോ ഈച്ച് പേജ് ഗെറ്റ്സ് എ പ്രയോറിറ്റി, എ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഓർ എ ലിങ്ക് വാല്യൂ 1/3. അതേപോലെ 2-ന് 3-ഉം 4-ഉമായിട്ട് ലിങ്ക് ഉണ്ട്. 2 പേജുമായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പൊ 2-ൽ 1 ഈ 2 പേജുകളിലേക്ക് ലിങ്ക് ഉള്ള പേജ് 2-ന്റെ ലിങ്ക് വാല്യൂ ടു പേജ് 3 ഈസ് ഹാഫ് ആൻഡ് പേജ് 4 ഈസ് ഹാഫ്. 3-ക്ക് 1-ഉമായിട്ട് മാത്രമേ ഉള്ളൂ. സോ 1, 4-ന് 1-ഉം 3-ഉമായി ലിങ്ക് ഉണ്ട്. അപ്പോ നമ്മൾ സെർച്ച് എഞ്ചിനിൽ ഒരു ക്വറി സെർച്ച് ചെയ്യുന്നു, ഒരു ക്വറി കൊടുക്കുന്നു. വിവരം ശേഖരിക്കാൻ തയ്യാറായിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, റോബോട്ടുകൾ ഈ ഡാറ്റാബേസിൽ ചെന്ന് ഈ ക്വറി വേർഡുള്ള ഫയലുകൾ, പേജുകൾ സംഘടിപ്പിക്കും. 4 പേജുകളെ ഉള്ളൂ എന്ന് കരുതുക. ഇനിയാണ്
ഇവിടെ മാത്തമാറ്റിക്സ് കടന്നു വരുന്നത്. ഈ നാല് പേജുകൾ തമ്മിലുള്ള ലിങ്ക് വാല്യൂ എങ്ങോട്ടൊക്കെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ പേജുകൾ തമ്മിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇതിന്റെ റിലവൻസ് എന്ന് മനസ്സിലാക്കി ഈ ഗൂഗിൾ ഇൻസൈഡ് അതിന്റെ വർക്കായി ഇങ്ങനെ ഒരു ലിങ്ക് മെട്രിക്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഇതെന്താ ഇതിന്റെ അർത്ഥം? പേജ് വണ്ണ് പേജ് ത്രീ ടൂവിലേക്കുള്ള അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് 1/3 ആണ്. പേജ് ടൂവിലേക്കുള്ള റിലവൻസ് 1/3, പേജ് ത്രീയിലേക്കുള്ള റിലവൻസ് 1/3 and so on. Now, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ പേജുകളിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇനി ഈ പേജുകൾക്ക് ഒരു റാങ്ക് കൊടുക്കണം. അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷന്റെ പ്രസക്തി അനുസരിച്ച് ഇതിനൊരു ഈ പേജുകൾക്കൊരു റാങ്കിങ് വേണം. അതിൽ ഫസ്റ്റ് റാങ്ക് ഉള്ള ആൾ വേണം നമ്മുടെ സെർച്ചിൽ ഫസ്റ്റ് പേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ. അതായത് വാഴൂർ എന്ന വാക്കുള്ള 70,000 ഫയലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള, ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തരാൻ കഴിയുന്ന ഒരു പേജ് വേണം ഫസ്റ്റ് പേജായി നമുക്ക് കാണാൻ. അപ്പോ ഈ വാഴൂർ എന്ന പേജുള്ള പേരുള്ള ധാരാളം ഫയലുകളിൽ, ആ ധാരാളം ഫയലുകൾക്ക് ഈ ഇൻഫർമേഷന്റെ പ്രസക്തി അനുസരിച്ച് നമ്മൾ ഒരു റാങ്കിങ് കൊടുത്താൽ, ഇൻഫർമേഷന്റെ പ്രസക്തി നമ്മൾ എങ്ങനെ അറിയും? ഒരു പേജ് ബാക്കി എത്ര പേജുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും റാങ്കിങ്ങിന്റെ ഒരു പ്രസക്തി. ധാരാളം പേജുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിന് ഒരു റെലവൻസ് ഉണ്ട്. ഒരു പേജിലേക്ക് ധാരാളം പേജുകളിൽ നിന്ന് ലിങ്ക് ഉണ്ടെങ്കിൽ ആ പേജിനൊരു റെലവൻസ് ഉണ്ട്. കാരണം ആ പേജിൽ മറ്റു പേജുകളിൽ കിട്ടാത്തതോ മറ്റു പേജുകളിൽ നിന്ന് കിട്ടിയ വിവരത്തിനെ അപ്ഡേറ്റ് ചെയ്യുന്നതോ അതിനേക്കാൾ കൂടുതലായ വിവരമോ ഒക്കെ ലഭിക്കുന്ന ഒരു പേജാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഈ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പേജുകൾക്കൊരു റാങ്കിങ് കൊടുക്കുക എന്നിടത്താണ് ഇതിനകത്തെ മാത്തമാറ്റിക്സ് കടന്നു വരുന്നത്. നോക്കൂ, അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ വളരെ ലളിതമായി മാത്രമേ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഇതല്ലാതെ ധാരാളം മറ്റ് പ്രക്രിയകളും ഈ ഗൂഗിൾ സെർച്ചിൽ നടക്കുന്നുണ്ട്. അതിൽ വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ മാത്രം ഞാനൊന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വളരെ ചുരുക്കി ഒന്നുകൂടെ പറയാം. നമ്മളൊരു കൊറി കൊടുത്തു കഴിയുമ്പോൾ ഗൂഗിളിൻ്റെ സഹായികളായിരിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖല ഈ വാക്കുള്ള, നമ്മളെ അന്വേഷിച്ച വാക്കുള്ള ഫയലുകളെല്ലാം സംഘടിപ്പിക്കുന്നു. അതവരുടെ ഡേറ്റാബേസിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഈ നമ്മളൊക്കെ ഓരോരോ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുമ്പോഴും ഓരോരോ പേജുകൾ ഉണ്ടാക്കുമ്പോഴും ഓരോരോ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് അത് നമ്മുടെ സൈറ്റിലോ എവിടെയെങ്കിലും ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജേണലിന്റെ സൈറ്റിലോ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ, ഇതെല്ലാം നോക്കി 24 മണിക്കൂറും 365 ദിവസവും നോക്കിയിരിക്കുന്ന ഗൂഗിളിന്റെ ഈ ക്രൗളേഴ്സ് ഉണ്ട്. ക്രൗളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് നടക്കുകയാണ് ഈ വേൾഡ് വൈഡ് വെബിൽ കൂടെ. എവിടെയുണ്ട് ഇൻഫർമേഷൻ, എവിടെയുണ്ട് ഇൻഫർമേഷൻ നോക്കിക്കൊണ്ട്. ഉദാഹരണത്തിന് ഒരു പത്രത്തിന്റെ സൈറ്റിൽ ഒരു ദിവസം അപ്ഡേഷൻ വരും, കമ്പനികളുടെ സൈറ്റിൽ അപ്ഡേഷൻസ് വരും, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈറ്റിൽ അപ്ഡേഷൻസ് വരും. അപ്പൊ ഇങ്ങനെ നടക്കുന്ന അപ്ഡേഷൻസിനെ മുഴുവൻ ക്യാച്ച് ചെയ്ത് അവരുടെ ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്ത് ആ ഡേറ്റാബേസിൽ ഈ ഫയൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് ഇങ്ങനെ 5 നിമിഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പ്യൂട്ടർ ശൃംഖലയുണ്ട്. ആ കമ്പ്യൂട്ടർ ശൃംഖല ഈ കിട്ടാവുന്ന ഡേറ്റകളെല്ലാം ശേഖരിച്ചു വയ്ക്കുന്നു. അപ്പോ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗൂഗിളിന് പ്രസക്തി വരാൻ കാരണം ഗൂഗിളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഡേറ്റാബേസിലെ പേജുകളുടെയോ വെബ്സൈറ്റുകളുടെയോ എണ്ണം കൊണ്ടാണ്. അവരെ അവകാശപ്പെടുന്ന പോലെ 25 മില്യണിലധികം ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് യാഹുവിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കറന്റ് ഡേറ്റ, കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വാക്ക് അടങ്ങിയിട്ടുള്ള പേജുകളെയെല്ലാം ഡേറ്റാബേസിൽ നിന്ന് കണ്ടെത്തി ഈ ക്രൗളേഴ്സ് റെഡി ആയിട്ട് നിൽക്കുന്നു. ഇനി അവിടെ നടക്കേണ്ടത്, ഇനി ഈ കിട്ടിയ ഫയലുകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് തന്നാലോ? ഒരു പക്ഷെ നമുക്ക് യാതൊരു റെലവൻസും ഇല്ലാത്ത, നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഫയലുകളായിരിക്കും ആദ്യ സമയങ്ങളിലൊക്കെ വരിക. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വരിക. ഒന്നാമത്തെ പേജിലും, നമ്മുടെ സെർച്ച് എഞ്ചിന്റെ പേജാണ് ഞാൻ പറയുന്നത്, സെർച്ച് എഞ്ചിന്റെ പേജ് വണ്ണിലും പേജ് ടൂവിലും പേജ് ത്രീയിലും, നമ്മൾ പേജ് വണ്ണ് പേജ് ടൂവ് പേജ് ത്രീ ഇത്രയൊന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും നമ്മൾ മടുത്തു പോകും. അപ്പോഴൊന്നും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട്, നമ്മൾ നിരാശരായിട്ട് നമ്മൾ ആ ഈ സെർച്ച് അങ്ങ് ഉപേക്ഷിക്കും. ഒരു കാലത്ത് അങ്ങനെ നടന്നിരുന്നു. അതേസമയം നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പേജ്
വിവരങ്ങളാണ് ഈ ആദ്യം പേജുകളിൽ വരുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെർച്ച് കൊണ്ട് പ്രയോജനമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഈ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പേജുകൾ നമ്മുടെ കൺമുമ്പിൽ എത്തുക? ഓക്കെ, സോ വി അസൈൻ എ റാങ്ക്. നാല് പേജുകളല്ലേ ഉള്ളത്, അതുകൊണ്ട് എല്ലാത്തിനും 1/4 റാങ്ക് കൊടുക്കുക, ഈക്വൽ റാങ്ക്. നാല് പേജുകളുണ്ട്, നാല് പേജുകൾക്കും ഈക്വൽ റാങ്ക്. നമ്മുടെ മെട്രിക്സ് എന്താ പറയുന്നത്? മെട്രിക്സ് ഒരർത്ഥത്തിൽ ഒരു റാങ്കിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് പേജ് 1 ടു പേജ് 2, പേജ് 2 ഒരു 1/3 റാങ്ക് കമ്പയർഡ് ടു പേജ് 1. പേജ് 3 പേജ് 4 റാങ്ക് ഇങ്ങനെയാണ്. അതേസമയം പേജ് 2 നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേജ് 1 പേജ് 2 ലിങ്ക് ഇല്ല, പേജ് 3 4 ഉള്ളൂ. സോ ദിസ് ആർ സം പാർഷ്യൽ റാങ്ക്സ് വിത്ത് റെസ്പെക്ട് ടു പേജ് 2. അങ്ങനെയാണെങ്കിൽ വി അപ്ഡേറ്റ് ദിസ് റാങ്ക്. ഈ എല്ലാവർക്കും നമ്മൾ കൊടുത്ത 1/4 എന്ന റാങ്കിനെ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് എ. സോ വി ക്യാൻ, ദിസ് ഇസ് എ സിമ്പിൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എ വി ഈസ് ഈക്വൽ ടു എ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ റാങ്ക് ഒന്ന് അപ്ഡേറ്റഡ് ആയി. പിന്നെയും ഈ റാങ്കിനെ അപ്ഡേറ്റ് ചെയ്യും എ സ്ക്വയർ വി. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ് അങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, വി ക്യാൻ സീ ദാറ്റ് ഇനി കൂടുതൽ അപ്ഡേഷൻ ഒന്നും വേണ്ട എന്നുള്ള ഒരു സ്റ്റേജ് വരും. അതായത് എ വി, എ സ്ക്വയർഡ് വി, എ ക്യൂബ് വി, എ റൈസ് ടു 4 വി അറ്റ്സെട്ര. ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുമ്പോൾ, ഇവിടെ ഒക്കെ കണ്ടോ, എ റൈസ് ടു 6 വി ഒക്കെ ആയപ്പോഴത്തേക്ക് റാങ്ക് 0.38, 0.13, 0.29, 0.19. എ റൈസ് ടു 7 വി ആയപ്പോ 0.38, 0.12, 0.29, 0.19. വലിയ വ്യത്യാസമില്ല. പേജ് 2 റാങ്ക് മാത്രമേ ചെറുതായിട്ട് 0.01 ഒന്ന് കുറഞ്ഞു. എ റൈസ് ടു 8 വി ആയപ്പോ അതിനൊരു ഒരു കൺസിസ്റ്റൻസി വന്നു, 0.38, 0.12, 0.29, 0.19. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ ഗൂഗിൾ സെർച്ച് എഞ്ചിനകത്ത് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എ റൈസ് ടു 8 വി വന്നപ്പോ ഇവരുടെ ഒരു സ്റ്റെബിലിറ്റി വന്നു. നമ്മളെ ഈ നമ്മുടെ ഭാഷയിൽ ഇവിടെയാണ് നമ്മൾ പഠിച്ച ഒരു മാത്തമാറ്റിക്സ് കൺസെപ്റ്റ് നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്നത്. ഇവിടെ ശരിക്കും യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സീക്വൻസ്, എ വി, എ സ്ക്വയർ വി, എ ക്യൂബ് വി, എ റൈസ് ടു 4 വി അറ്റ്സെട്ര. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് സീക്വൻസ് കൺവേർജസ് ടു 0.38, 0.12, 0.29, 0.19. ഇനിയും എ റൈസ് ടു 9 വി എടുത്താലും എ റൈസ് ടു 10 വി എടുത്താലും ഒന്നും ഇതിനകത്തൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. സോ the convergence of sequence comes here. So we form the rank matrices. Idellam rank matrix aa. So we begin with a uniform rank matrix. V is equal to 0.25, 0.25, 0.25, 0.25. AV is an updated rank matrix, etc. We proceed with A raised to 8 vi, the updated rank matrix is this, and we can see that this sequence converges to this rank matrix. Adinte artham ethum relevant aayittulla page is 0.38 rank. Idinathu ethum kodulla uyarna rank kittirikkunnathu page 1 ilana. So page 1 is the most significant page among these 4 pages. Namukku nammada crawlers database il ninnum anveshichu kondu vannu ഈ ഡേറ്റ ഈ സെർച്ച് എഞ്ചിൻ അകത്ത് ഏതോ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്ന 4 ഫയലുകളെ നമ്മൾ ആവശ്യപ്പെട്ട വാക്കുകളുള്ളതുള്ളൂ. ആ 4 ഫയലുകളിൽ ഏതാണ് ഇനി നമ്മുടെ മുൻപിൽ ആദ്യം എത്തിക്കേണ്ടത്? അത് പേജ് 1, അതിനുശേഷം പേജ് 3, അതിനുശേഷം പേജ് 4, അതിനുശേഷം പേജ് 2. ദിസ് ഈസ് ദ ഓർഡർ ഓഫ് ഡിസ്പ്ലേ ഓഫ് റിസൾട്ട്സ് ഇൻ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. ആൻഡ് ഹിയർ ദ മാത്തമാറ്റിക്സ് കമ്മിങ് ഈസ് the convergence of sequences. Okay, ini namak idine vera oru vidhathilum ee rank kandupidikka. Nokku ena matrix onnum kodi edukka. Ippa nokku ivide ee page 1 inde column eduthal page 1 inde rank
പേജ് ത്രീയുടെ റാങ്ക് പ്ലസ് പേജ് ഫോറിന്റെ റാങ്കിന്റെ പകുതി. ഇതാണ് റിലവൻസ് വാല്യൂ. സോ ഇഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആർ ദ റാങ്ക്സ് ഓഫ് ദ പേജസ്, ദെൻ റാങ്ക് ഓഫ് ദ ഫസ്റ്റ് പേജ് എക്സ് വൺ ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് ഹാഫ് ടൈംസ് എക്സ് ഫോർ. എക്സ് ടുവിന്റെ റാങ്ക് നോക്കൂ, എക്സ് ടുവിന്റെ റാങ്ക് കണ്ടോ, വൺ ബൈ തേർഡ് റിലവൻസ് ഓഫ് പേജ് വണ്ണേ ഉള്ളൂ. സോ റാങ്ക് ഓഫ് എക്സ് ടു ഈസ് വൺ ബൈ തേർഡ് എക്സ് വൺ. റാങ്ക് ഓഫ് എക്സ് ത്രീ, റാങ്ക് ഓഫ് പേജ് ത്രീ, പേജ് ത്രീ എടുത്താലോ, വൺ ബൈ തേർഡ് എക്സ് വൺ പ്ലസ് വൺ ബൈ ടു എക്സ് ടു പ്ലസ് വൺ ബൈ ടു എക്സ് ഫോർ. സോ ദാറ്റ് ഗിവ്സ് എക്സ് ത്രീ ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് എക്സ് ഫോർ ഈസ് ഈക്വൽ ടു ദിസ്. ഇനി ഇതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇതിന് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കൺസെപ്റ്റുമായിട്ട് ഒരു ബന്ധമുണ്ടോ? ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് നത്തിങ് അതർ ദാൻ AV is equal to capital A എന്ന് പറയുന്ന മെട്രിക്സിനെ, ഈ മെട്രിക്സിനെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് പറയുന്ന കോളം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇതായിരുന്നു A, ഇതായിരുന്നു A. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് പറയുന്ന കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ വി ഗെറ്റ് ദീസ് ഇക്വേഷൻസ് ആൻഡ് ദിസ് ഈസ് ദിസ് സൈഡ് ഈസ് ദിസ് സൈഡ് ഈസ് എ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ. എ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ, എ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ, അതായത് ദിസ് ഈസ് ഓഫ് ദ ഫോം ദ ലിങ്ക് മെട്രിക്സ് എ ഇൻടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ഇസ് ഈക്വൽ ടു ഈ എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ദിസ് equations are obtained from a into x1 x2 x3 x4 that is equal to x1 x2 x3 x4. So this rank equations are equivalent to a x1 x2 x3 x4 is equal to x1 x2 x3 x4 or of the form av is equal to v where v is the rank റാങ്ക് മെട്രിക്സ്. പറഞ്ഞല്ലോ ഈ റാങ്ക് മെട്രിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഈ ഗൂഗിൾ സെർച്ചിന്റെ മെക്കാനിസം അനുസരിച്ച് നമുക്ക് വേണ്ട ഫയലുകൾ ഈ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻപ് ആകെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഈ റാങ്ക് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റാങ്കിങ് നടത്തുക? വി ഹാവ് ദ ലിങ്ക് മെട്രിക്സ് ക്യാപിറ്റൽ എ, വി ഹാവ് ദ ലിങ്ക് മെട്രിക്സ് ക്യാപിറ്റൽ എ. ആ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ലിങ്ക് മെട്രിക്സിൽ നിന്ന് നമ്മൾ ഈ പേജുകളുടെ റാങ്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ആണെങ്കിൽ വി ഗെറ്റ് ദീസ് ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് കിട്ടിയത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതായിരുന്നു നമ്മുടെ ലിങ്ക് മെട്രിക്സ്. ലിങ്ക് മെട്രിക്സിൽ ഫസ്റ്റ് പേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് ഇങ്ങനെയായിരുന്നു, ഇത് തേർഡ് പേജ്, ഇത് ഫോർത്ത് പേജ്. സോ റാങ്ക് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് എക്സ് വൺ, ഫസ്റ്റ് പേജ് എക്സ് വൺ ഈസ് റാങ്ക് ഓഫ് എക്സ് ത്രീ, വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് വൺ ബൈ ടു റാങ്ക് ഓഫ് എക്സ് ഫോർ. എക്സ് ഫോറിന്റെ പേജ് ഫോറിന്റെ റാങ്ക് എത്രയാണോ അതിന്റെ ഹാഫ് റിലവൻസേ ഈ എക്സ് വണ്ണിലേക്ക്, ഈ പേജ് വണ്ണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് റാങ്ക് ഓഫ് പേജ് വൺ ഈസ് ഈക്വൽ ടു വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് ഫോർ. ഇത് എക്സ് ടു. X2, page 2 in the rank. So the relevance of page from that row we get X2. The rank of page 2 is equal to 1 by 3rd rank of page 1. Matram. Baki ella 0.
and x3 rank of page 3 rank of page 3 is equal to 1 by 3rd rank of x1 plus 1 by 3rd rank of page 2 x2 plus 1 by 3rd 1 by 2th rank of page 4 say x4. So what we get is these equations. And these equations are nothing other than a into x1 x2 x3 x4 is equal to x1 x2 x3 x4. ഇപ്പോ നമുക്കറിയാം this equation av equal to v ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാത്തമാറ്റിക്സ് കാണുന്നതാണ്. ഇത് this is the equation which is giving the eigen vector v corresponding to the eigen value 1. Eigenvalue 1 of A. AV is equal to 1V. This equation gives the eigenvector V corresponding to the eigenvalue 1. So what is the rank matrix? What is the rank of the pages? Here is Google search le strong mathematics. The rank of the pages. Page 1, 2, 3, 4 and 10,000 are there. This V is a 10,000 by 1 column matrix. And this rank is nothing other than the eigenvector of the link matrix corresponding to the eigenvalue 1 or the solution to the equation AV equal to V. ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഗൂഗിൾ സെർച്ച് നടത്തുമ്പോൾ ആദ്യത്തെ പേജിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗൂഗിൾ സെർച്ച് നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇൻഫർമേഷൻ വരുന്നത് കണ്ടിട്ടുണ്ടോ? ഞാനൊന്ന് കാണിക്കാം. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബൌട്ട് 3,30,000 റിസൾട്ട്സ് 0.43 സെക്കൻഡ്സ്. എന്താ ഇതിന്റെ റിലവൻസ് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വാഴൂരിൽ നിന്ന് പേജുള്ള 330,000 പേജുകൾ ക്രോളേഴ്സ് കണ്ടുപിടിച്ച് ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 330,000 പേജുകളുടെ റാങ്കിങ് 0.43 സെക്കൻഡ് കൊണ്ട് നടത്തി. അതായത് 330,000 പേജുള്ള ഒരു ഒരു സിസ്റ്റത്തിന്റെ ലിങ്ക് മെട്രിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 3,30,000 സൈസുള്ള 330,000 റോയും 330,000 കോളവും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഏകൻ വെക്ടർ കണ്ടുപിടിക്കണം. ദാറ്റ് മെട്രിക്സ് ഇൻ ടു വി ഇസ് ഈക്വൽ ടു 1V എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇറ്റ് ഹാസ് ടു ഫൈൻഡ് ദ ഏകൻ വെക്ടർ. ആ ഏകൻ വെക്ടർ കിട്ടിക്കഴിയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഏകൻ വെക്ടറിനകത്ത് ഇങ്ങനെയാണ് എൻട്രീസ് വരുന്നതെന്ന് വിചാരിച്ചു. ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പേജ് 1 is with the highest rank. ഈ സെർച്ച് എഞ്ചിൻസ് കണ്ടുപിടിച്ച് നമ്മുടെ അണിയറയുടെ പുറകിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ധാരാളം ഫയലുകളിൽ ആദ്യത്തെ പേജിന് റാങ്ക് 0.18. അപ്പോൾ ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ആസ് ദ ഫസ്റ്റ് പേജ്. അപ്പൊ ഇവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴുള്ള അപ്ഡേഷനിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എത്ര ലളിതമായ ഒരു മാത്തമാറ്റിക്സ് അല്ല ഇതിന്റെ പുറകിൽ. കാരണം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ധാരാളം മറ്റു ഫയലുകൾ, ഒരുപക്ഷെ ഈ വാഴൂർ വിക്കിപീഡിയ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റു ധാരാളം പേജുകളിലേക്ക് ലിങ്കുള്ള മറ്റു ഫയലുകൾ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഇപ്പൊ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 340,000 റിസൾട്ടുകൾ കാണുമായിരിക്കും. അപ്പോ ആ സമയത്തുണ്ടാക്കി എടുക്കുന്ന റാങ്ക് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പേജ് ആയിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ആദ്യം വരിക. അപ്പൊ ഇതൊരു ഫ്ലെക്സിബിൾ ലിങ്ക് മെട്രിക്സ് ആണ്. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ലിങ്ക് മെട്രിക്സ്. ഈ ഫ്ലെക്സിബിൾ ലിങ്ക് മെട്രിക്സിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന അതിസങ്കീർണമായ മാത്തമാറ്റിക്സ് ആണ് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നടക്കുക. ഇപ്പൊ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ അതിന്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ധാരാളം ഡേറ്റ, ധാരാളം ഫയലുകൾ വെബ്സൈറ്റിലുണ്ട്. നമ്മളൊരു കൊറി അങ്ങോട്ട് ഈ വേർഡിൽ ഇവിടെയോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റ കണ്ടുപിടിക്കാൻ മാത്രം നിയുക്തരായിട്ടുള്ള കമ്പ്യൂട്ടർ ശൃംഖല ഈ വാഴൂരെന്ന് പേരുള്ള ഇതിനകത്തെ ഫയലുകളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്.
ആ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച്, ആ കിട്ടിയ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരുപക്ഷെ അപ്ഡേഷൻ വന്നേക്കാം. അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ആ കിട്ടിയ വിവരം അനുസരിച്ച് ഒരു ലിങ്ക് മെട്രിക്സ് ഫോം ചെയ്യുന്നു, അതിന്റെ ആ പേജുകളുടെ റാങ്ക് ഈ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് കണ്ടുപിടിക്കുന്നു. അത് ആ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പേജുകൾ, അപ്പൊ എന്തായാലും അന്ന് ആ സെക്കൻഡിൽ ഉള്ള ഇതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പേജ് ആയിരിക്കും ആദ്യം വരിക. അങ്ങനെ ഈ പേജുകൾ നമ്മുടെ മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ പ്രൊസീജിയറിനെ, ഇതിനെ പേജ് റാങ്ക് അൽഗരിതം എന്നാണ് പറയുക. പേജ് റാങ്ക്, അത് രണ്ടർത്ഥത്തിലും ഈ പേര് ഇതിനെ യോജിച്ചതാണ്. ഒന്ന്, ഇത് കണ്ടുപിടിച്ചത്, ഈ പ്രൊസീജിയർ കണ്ടുപിടിച്ചത് രണ്ട് മാത്തമാറ്റീഷ്യൻസ് ആയ ലാറി പേജും സെർജി ബ്രിന്നുമാണ്. ഈ 1998 ഇവരാണ് ഗൂഗിളിന്റെ സ്ഥാപകർ. ഇതിൽ ലോറി പേജ് ഈ കാണുന്ന രണ്ടാമത്തെ ആളും ആദ്യം കാണുന്ന ആള് സെർജി ബ്രിന്നും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഏറ്റവും ലളിതമായ, മറ്റ് കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയുള്ള ഒരു റാങ്കിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രാക്ടിക്കലി ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇന്ത്യയിൽ റെലവെന്റ് ആയിട്ടുള്ള പേജുകളായിരിക്കണമെന്നില്ല, അമേരിക്കയിൽ റെലവെന്റ് ആയിരിക്കുക. അപ്പൊ ചിലപ്പോൾ ജിയോഗ്രഫി നോക്കേണ്ടി വരും, നോക്കുന്ന ആളുകളുടെ പൂർവകാല സെർച്ചിങ് രീതികൾ ഒരു പക്ഷെ മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെ ധാരാളം മറ്റ് ഫാക്ടറുകളെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേജ് റാങ്കിങ് നിർണ്ണയിക്കുക. ഗൂഗിള് തന്നെ ഇതിനകത്ത് ഏതാണ്ട് 200 മറ്റ് ഫാക്ടറുകൾ കൂടെ കണക്കിലെടുത്തിട്ടാണ് പേജ് റാങ്കിങ് നിർണ്ണയിക്കുക. അതിൽ പക്ഷേ ഏറ്റവും എലിമെന്ററി ആയി, ഏറ്റവും കൂടുതൽ സയൻസ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഈ രീതിയിൽ തന്നെയാണ് പേജ് റാങ്കിങ് കണ്ടുപിടിക്കുക. ആ 200 മറ്റ് ഫാക്ടേഴ്സുകൾ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ലിങ്ക് മെട്രിക്സിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അതായത് അസൈൻ ചെയ്ത റാങ്കുകൾക്ക് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, അസൈൻ ചെയ്ത റെലവൻസിന് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. നമ്മൾ മറ്റു യാതൊരു കാര്യവും പരിഗണിക്കാതെയാണ് ഒരു പേജിൽ നിന്ന് മറ്റു 3 പേജുകളിലേക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ എല്ലാ മറ്റു 3 പേജുകൾക്കും റെലവൻസ് വാല്യൂ 1/3 കൊടുത്തു പോയത്. അതാണ് ഇതിന്റെ എലിമെന്ററി പ്രിൻസിപ്പിൾ. അതേസമയം മറ്റ് ഘടകങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ റെലവൻസ് വാല്യൂ 1/3 ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. അങ്ങനെ വ്യത്യാസങ്ങൾ എന്ത് വന്നാലും അതിനൊക്കെ കണക്കിലെടുത്ത് ലിങ്ക് മെട്രിക്സ് മാറും എന്നല്ലാതെ ഈ റാങ്ക് കണ്ടുപിടിക്കുന്ന രീതിക്ക് വ്യത്യാസമില്ല. അപ്പൊ ഇതാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്സ്. നമുക്ക് വേണ്ട ഫയലുകൾ അതിന്റെ റെലവൻസ് അനുസരിച്ച് ഇതിനകത്തൊരു ഇൻസൈഡ് റാങ്കിങ് നടത്തി, ഈ റാങ്കിങ് നടത്താൻ ഇതിനെ ഈ സെർച്ച് എഞ്ചിനെ സഹായിക്കുന്നത് മാത്തമാറ്റിക്സും മാത്തമാറ്റിക്സിലെ ഈഗൻ വെക്ടർ ടെക്നിക്കുമാണ്. കൺവെർജൻസ് ടെക്നിക്കും ഉണ്ട്. ഈഗൻ വെക്ടർ ടെക്നിക്കും കൺവെർജൻസ് ടെക്നിക്കും ഉപയോഗിച്ചാണ് ഈ പേജുകളുടെ റാങ്കിങ് നിർണ്ണയിക്കുന്നതും ഈ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ നമ്മുടെ മുമ്പാകെ എത്തിക്കുന്നത്. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റും ഉള്ളത്. ധാരാളം ഇതുപോലെ മറ്റ് പല സങ്കീർണ സ്ഥലങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യാത്ത സ്ഥലങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മാത്തമാറ്റിക്സ് ഉപയോഗിക്കപ്പെടും. അതാണ് മാത്തമാറ്റിക്സിന്റെ ശക്തി, അതാണ് മാത്തമാറ്റിക്സിന്റെ പ്രസക്തി. അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കാനും ഇത് അറിയാനും കൂടുതൽ കൂടുതൽ വായിക്കുക, കൂടുതൽ കൂടുതൽ പഠിക്കുക. അതിന് ഈ നിങ്ങളുടെ കോളേജ് സംഘടിപ്പിച്ച ഈ ലെക്ചർ സീരീസ് പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഈ അവസരം തന്നതിന് ഞാൻ പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ.